പിതാവിനെയും ബഹുമാനിക്കാതെ അവരെ ആദരിക്കാതെ അവരെ പറഞ്ഞാൽ അനുസരിക്കാതെ നീ ഏത് അമല് ചെയ്താലും കാര്യമുണ്ടാകൂല കേട്ടോ. സ്വന്തം മാതാവിനെ ബഹുമാനിക്കാതെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. എന്തേ കാരണമെന്നറിയുമോ? അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹ, നിന്നെ പ്രസവിച്ച നിന്റെ ഉമ്മയുണ്ടല്ലോ മോനെ, അതേത് സാധാരണക്കാരിയായ ഉമ്മയാണെങ്കിലും ശരി, ലോകം തിരിയാത്ത ഉമ്മയാണെങ്കിലും ശരി, നാടൻ സംസാരം സംസാരിക്കുന്ന ഉമ്മയാണെങ്കിലും ശരി, അത്യാധുനിക സൗകര്യങ്ങളോടൊന്നും കമ്പമില്ലാത്ത ഉമ്മയാണെങ്കിലും ശരി, നിന്നെ പ്രസവിച്ച ഉമ്മയുണ്ടല്ലോ, ആ ഉമ്മാന്റെ കാലിന്റെ അടിയിലാണ് കേട്ടോ നിന്റെ സ്വർഗമുള്ളത്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, ഓ യുവാക്കളേ, സ്വന്തം ഉമ്മാനനുസരിക്കാതെ ജീവിക്കരുത് കേട്ടോ. സ്വന്തം മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കാതെ ജീവിക്കണ്ട കേട്ടോ. നമ്മളുടെ കാരണത്താൽ ഓരോ ചെറുപ്പക്കാരനും ചിന്തിക്കേണ്ട വിഷയമാണ്. എന്റെ കാരണം കൊണ്ട് എന്റെ ഉമ്മാന്റെ കണ്ണിൽ നിന്ന് ഒരിറ്റി കണ്ണുനീര് വരേണ്ടി വന്നിട്ടുണ്ടോ മോനെ? ആ കണ്ണുനീര് നിന്നെ സ്വർഗത്തിൽ കയറാൻ സമ്മതിക്കൂല കേട്ടോ. ആ ഉമ്മാന്റെ കാലൊന്ന് പിടിച്ചോ, ആ ഉമ്മാനോടൊന്ന് മാപ്പ് ചോദിച്ചോ. ഏത് വലിയ ആലിമിന്റെ വേഷം കെട്ടിയത് കൊണ്ടും കാര്യമില്ല, മുത്താലിമീങ്ങളായി നടന്നതുകൊണ്ട് കാര്യമില്ല, നല്ല പ്രവർത്തകരായതുകൊണ്ട് കാര്യമില്ല, ഉമ്മാനെ വെറുപ്പിച്ച് നടക്കുന്നു സ്വർഗം കിട്ടൂല, അല്ലാഹനെ കാണൂല. കിതാബുകൾ പരതുമ്പോ അതേ ഹജ്ജിന് ഉമ്മാനോട് സമ്മതം ചോദിക്കാതെ പോയ ആരുടെ ചരിത്രം കാണാം? സുബ്ഹാനല്ലാഹ്, ഒരേ ഒരു മകനാണ്, വാർദ്ധക്യമെത്തിയ ഉമ്മയുണ്ടോ? ആ ഉമ്മാക്ക് ഹിദമത്ത് ചെയ്യുന്ന മകൻ അത് ഓരോ ഹജ്ജിന്റെ സമയമെത്തുമ്പോഴും ഉമ്മാന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നു, ഉമ്മ എനിക്ക് ഹജ്ജിന് പോകാൻ കഴിവം തവാഫ് ചെയ്യാൻ. അതേ റസൂലുള്ളാന്റെ ആ ചുണ്ട് സ്പർശിച്ച ഹദറുള്ള സ്വദില്ല മുറ്റത്ത് കൊണ്ടുപോയി അതിന് തുരുതുര ചുംബനം കൊടുക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് ഉമ്മ, ഉമ്മയൊന്ന് സമ്മതം തന്നാൽ ഞാനൊന്ന് ഹജ്ജിന് പോകട്ടെ എന്ന് ചോദിക്കുമ്പോ ആ ഉമ്മ ചോദിക്കുന്ന, മകനെ നീ ഹജ്ജിന് പോകുന്നതിൽ ഉമ്മക്ക് സന്തോഷമാണ്, പക്ഷേ ഉമ്മാക്ക് പ്രായം കൂടിപ്പോയി, ഉമ്മാക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയൂല. അതുകൊണ്ട് മോനെ നീ ഈ വർഷം ഹജ്ജിന് പോകണ്ട. ഓരോ വർഷവും ഹജ്ജിന്റെ സമയമെത്തുമ്പോ അതേ മകൻ ഉമ്മാനോട് സമ്മതം ചോദിക്കുന്നു, ഉമ്മ സമ്മതം കൊടുക്കുന്നില്ല. അവസാനം മനസ്സിന്റെ ഉള്ളിലെ തീക്ഷ്ണമായ ആഗ്രഹം കൊണ്ട് ഒരു വർഷം ഹജ്ജിന്റെ സമയമായപ്പോ ആ മകനതാ ഉറങ്ങുന്ന ഉമ്മയെ ഉണർത്താതെ ആ ഉമ്മ അറിയാതെ ഉമ്മാനോട് സമ്മതം ചോദിക്കാതെ കഅബത്ത് തവാഫ് ചെയ്യാൻ പോവുകയാണ്. ഹജ്ജ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നു. രാവിലെ നേരം പുലർന്നപ്പോ ആ വാർദ്ധക്യം ബാധിച്ച ഉമ്മ എഴുന്നേറ്റ് നോക്കുമ്പോ ഒരേ ഒരു മകനെ കാണാനില്ല. ഉമ്മ വല്ലാതെ പരിഭ്രാന്തിയില്ല, നാലുപാടും അന്വേഷിക്കുന്ന കാണാനില്ല. അവസാനം ആ ഉമ്മക്ക് മനസ്സിലാകുന്നു, എന്റെ മോൻ എന്നോട് സമ്മതം ചോദിക്കാതെ ഹജ്ജിന് പോയതാ ആ ഉമ്മ
പുതക്കുന്ന ഹൃദയത്തോട് തപിക്കുന്ന കൽബുമായേ രണ്ട് കരങ്ങളും അല്ലാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ടെന്ന് ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഖദ് അഹ്റഖബ്നി ബിനാരിൽ ഫിർഖാ ഫസല്ലിത് അലൈഹി ഖബാ. അല്ലാഹുവേ എന്റെ മകൻ വേർപാടിന്റെ നൊമ്പരം കൊണ്ട് എന്റെ മനസ്സിനെ കരിച്ചു കളഞ്ഞു. അല്ലാ എന്നോട് സമ്മതം ചോദിക്കാതെ അവനതാ ഹജ്ജിന് പോയിരിക്കുന്നു. അല്ലാഹുവേ അവന് നീ തക്കതായ ശിക്ഷ കൊടുക്കണേ. അല്ലാ എന്റെ സഹോദരന്മാരെ സ്വന്തം ഉമ്മെങ്ങാനും മക്കൾക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്താൽ ഒരിക്കലും അല്ലാഹു തട്ടിക്കളയൂലോ. സുബ്ഹാനല്ലാഹ്. ആ മകനതാ ഹജ്ജിന് വേണ്ടി നടന്ന് നടന്ന് യാത്ര ചെയ്യുന്നു. വൈകുന്നേര സമയമായപ്പോ നേരം വീട്ടിയപ്പോ അതേ ഒരു അപരിചിതമായ നാട്ടിലെത്തുന്നു. വല്ലാത്ത ക്ഷീണമുണ്ട്. ആ നാട്ടിലൊരു സ്ഥലത്ത് വിശ്രമിക്കണമല്ലോ. അതിനു വേണ്ടി ഒരു സ്ഥലം ഇങ്ങനെ അന്വേഷിക്കുമ്പോ അതേ ഒരു നല്ല പള്ളി കാണുന്നു. ആ പള്ളിയിലേക്ക് കയറുന്നു. അവിടുന്ന് നിസ്കരിക്കുന്നു. സഹോദരന്മാരെയും ഉമ്മമാരെയും നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ഉമ്മാന്റെ ദുആഇന്റെ ഇജാബത്ത് പലിക്കാൻ തുടങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. ഈ സഹോദരനതാ പള്ളിയിൽ വെച്ച് നിസ്കാരം ആരംഭിക്കുമ്പോ ആ പള്ളിയുടെ പരിസരത്തുള്ള വീട്ടിലതാ ഒരു കള്ളം കയറുകയാണ്. അതേ വീട്ടുകാരിൽ നിൽക്കുന്നു. കള്ളനെ കാണുന്നു. ആ കള്ളനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ ഓടുകയാണ്. ആ കള്ളൻ ഓടിക്കൊണ്ട് പള്ളിയുടെ ഭാഗത്തേക്ക് കയറുന്നു. സുബ്ഹാനല്ലാഹ്. നാട്ടുകാര് പള്ളിയിലേക്ക് കയറിയപ്പോ ഒരു അപരിചിതനായ മനുഷ്യനതാ നിസ്കരിക്കുന്നു. നാട്ടുകാര് കരുതുന്നു കള്ളനായ ആള് നിസ്കരിക്കുമ്പോൾ അഭിനയിക്കുകയാണ്. അവരങ്ങ് കയറിയിട്ട് പറയുന്നു, എടോ നീ ഞങ്ങളെ പറ്റിക്കാൻ നോക്കുകയാണോ? കക്കാൻ കയറിയിട്ട് നിസ്കരിക്കുന്നത് പോലെ അഭിനയിക്കുകയാണോ? പിടിച്ചങ്ങ് കൊണ്ടുപോകുന്നു. രാജാവിന്റെ സന്നിധിയിലെത്തിക്കുകയാണ്. രാജാവ് പറയുന്നു, ഞാൻ ഈ നാട് ഭരിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെയായി, പക്ഷേ ഇന്ന് വരെ ഈ രാജ്യത്ത് ഒരു കളവ് പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് ആദ്യത്തെ കളവാണ്. ഇതുകൊണ്ട് ഈ നാട്ടിലെ കളവ് അവസാനിക്കണം. അതുകൊണ്ട് ഈ മനുഷ്യനെ മാതൃകാപരമായ രൂപത്തിൽ ശിക്ഷിക്കേണ്ടതാണ്. മാതൃകാപരമായ രൂപത്തിൽ ശിക്ഷിക്കണം. സുബ്ഹാനല്ലാഹ്. രാജാവ് സൈന്യാധിപന്മാരെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഹല്ലോ സൈന്യാധിപന്മാരെ, ഈ മനുഷ്യന്റെ രണ്ട് കൈകളും നിങ്ങൾ വെട്ടിയെടുക്കണോ? അതുപോലെ രണ്ട് കാലുകളും വെട്ടിയെടുക്കണോ? അതുപോലെ രണ്ട് കണ്ണുകളും ചൂഴ്ന്നെടുക്കണോ? സുബ്ഹാനല്ലാഹ്. രാജാവിന്റെ കൽപ്പന ഒന്ന് വന്നപ്പോ സൈന്യാധിപന്മാരെ കൈകൾ വെട്ടുന്നു, കാലുകൾ ഛേദിക്കുന്നു, കണ്ണുകൾ ചൂഴ്ന്നെടുക്കുന്നു. രാജാവ് പറയുന്നു, പോരെ പോരാ, ഈ മനുഷ്യൻ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ സംഗമിക്കുന്ന അങ്ങാടിയിൽ കൊണ്ടുപോകണം. ആ അങ്ങാടിയിലെ ടൗണിൽ ആളുകൾ കൂടുന്ന സമയത്ത് ആളുകളോട് വിളിച്ചു പറയണം, ഹാദാ ജസാഉ സരീഖേ. നാട്ടുകാരെ, ഈ നാട്ടിൽ വെച്ച് കളവ് നടത്തിയാൽ കിട്ടുന്ന ശിക്ഷയാണ് കേട്ടോ. ഇവൻ ഇന്നലെ രാത്രി കട്ടവനോ,
ഇവൻ കള്ളനാണ്, ഇവനെ ശിക്ഷിച്ച രൂപമാണോ? ഈ വിഷയം പറയുമ്പോ ആ മനുഷ്യനെ ആ സൈന്യാധിപന്മാരോട് പറയുന്നു, ലാത്ത പോലോ ഹഗദ. ഓ സൈന്യാധിപന്മാരെ, കള്ളനുള്ള ശിക്ഷയാണെന്ന് നിങ്ങൾ പറയല്ല, മറിച്ചോ ഉമ്മാന്റെ സമ്മതമില്ലാതെ ഹജ്ജിന് പുറപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷയാണോ? ഇതാണ് നിങ്ങൾ നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കേണ്ടത്. രാജാവ് വിഷയം അന്വേഷിക്കുന്നു. ചരിത്രം വിശാലമാണ്, തൽക്കാലം അവിടെയും അവസാനിപ്പിക്കുന്നു. സഹോദരന്മാരെ, പോയത് ഹജ്ജ് ചെയ്യാനോ കഴവം തവാഫ് ചെയ്യാനോ? റസൂലുള്ളാഹിന്റെ തിരുവാദ സ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ മണലുണ്ടല്ലോ, ആ മണൽ വിറ്റത്ത് തുരുതുരാ ചുംബനം കൊടുക്കാനുള്ള ഉദ്ദേശത്തോടെ പോയതാണോ? റൗദാ ശരീഫിന്റെ ചാരത്ത് നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാഹ്, മനസ്സോട്ട് സലാം പറയാൻ ചെന്നതാ. പക്ഷേ ഉമ്മാന്റെ സമ്മതമില്ലാതെ ഉമ്മാന്റെ മനസ്സിനെ വെറുപ്പിച്ചപ്പോ അല്ലാഹ് ദുനിയാവിൽ വെച്ച് ശിക്ഷിക്കുന്നു. അല്ലാഹു ബഹുമാനിച്ച ആളുകളുണ്ടല്ലോ, അവരെ കാണുമ്പോ വലിയ ആളാണെന്ന് തോന്നണമെന്നില്ല, ഹാലിമ വിടവെന്നില്ല, ഹതവാടി അകലവെന്നില്ല. ആരായിരുന്നാലും അവരെ ബഹുമാനിച്ചു കൊള്ളണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒന്നാമതായി ഓർമ്മപ്പെടുത്തട്ടെ,